everyone, welcome back to my channel. Ellavaru sukhayittirikkalle, santoshayittirikkalle. Appo innathe video start cheyan ningal ellavarum ready alle. Appo ende videos ningalku ishtamagunnundo ennundengil devi edittu share cheyanum, comment cheyanum, like cheyanum, subscribe cheyanum onnu marannu povanda. Appo namukku innathe video start cheya. ഇന്നത്തെ വീഡിയോ ഒരു കുറച്ച് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം ചിലപ്പോൾ ഞാൻ ചിലരുടെയൊക്കെ ഹാർട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുമോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം എന്താകുമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഇടയിൽ ഭയങ്കര ഒരു സെൻസേഷണൽ സബ്ജക്റ്റാണ് ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്റ്റാറിനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വിവാല ജ്യൂസി നോവാർ ബൈ ജ്യൂസി കട്ടൂർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ. ഈ പെർഫ്യൂം ഒരു റെക്റ്റാങ്കിൾ കളർ, റെക്റ്റാങ്കിൾ ബോക്സിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളർ ബോക്സ്, അതിലൊരു ഗോൾഡൻ കളറിലാണ് എഴുത്തൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഈ ബോട്ടിലിനെ പറ്റി ആക്ച്വലി എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. എൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ പറയാം. സോ ഇതിൻ്റെ മുകളിലേക്ക് നോക്കി, ഇതാ ഈ ഒരു ഇത്ര ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല സ്റ്റൈലിഷാണ്. ഈ ഒരു പിങ്ക് കളറും ഒരു എംബ്ലവും ഒക്കെ ആയിട്ട് വളരെ സ്റ്റൈലിഷാണ്. ആക്ച്വലി ഈ ബോട്ടിൽ എൻ്റെ ലിപ്സ്റ്റിക്കുമായിട്ട് ഇന്ന് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ബോട്ടിൽ ഇതാണ്, ഇതിൻ്റെ ബോട്ടിൽ ഒരു ഒരു ചെറിയ ഷിമ്മറി ഒരു ഷെയ്ഡും ഉണ്ടാകത്ത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡിന് എന്ത് കളറാണെന്നൊന്നും കാണാൻ പറ്റില്ല. ഇത്ര ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിത് ഭയങ്കര സ്റ്റൈലിഷായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഫുൾ ലുക്കിനെ കളയുന്നതല്ലേ ഇതിൻ്റെ ലിഡ് എന്നെനിക്കൊരു സംശയമുണ്ട്. നോക്കിക്കോ, ഇത്ര നേരം ഇതിങ്ങനെയായിരുന്നത്, ഈ ലിഡ് കൂടെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് മാറിപ്പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ചൈൽഡിഷായി പോയതുപോലെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു എന്താ പറയുക, ഒരു ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇങ്ങനൊരു ഷേപ്പുള്ള ഒരു ലിഡ്, അതിനകത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ബൗവും വന്നു കഴിയുമ്പോഴത്തേക്കും മൊത്തം ഇതിൻ്റെ ആ ഒരു ലുക്ക് മാറിപ്പോയി, കുറച്ച് ചൈൽഡിഷായിപ്പോയി. ഇത് ടേബിളിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു എന്താ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ഒരു പെർഫ്യൂമിൻ്റെ ഷേപ്പ് ഇല്ലാത്തതുപോലെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം ലുക്സിൽ നിന്ന് നമുക്കിനി മാറി പെർഫ്യൂമിലേക്ക് കടക്കാം. ഈ പെർഫ്യൂം ആക്ച്വലി വളരെ ഒരു സെൻസേഷണൽ പെർഫ്യൂമാണ്. പല പെർഫ്യൂം റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ അവരുടെയൊക്കെ ഫേവറേറ്റ് 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 പെർഫ്യൂമാണ്. ആ എന്താ പറയുക, മൊത്തത്തിലുള്ള ഇതിൻ്റെ പോപ്പുലാരിറ്റി കാരണം തന്നെയാണ് ഈ പെർഫ്യൂം ഞാനൊന്ന് ട്രൈ ചെയ്യാം, ഇത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പെർഫ്യൂം ലിഡ് തുറന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡി എൻ എ തന്നെയാണ് ഈ പെർഫ്യൂമിൻ്റേത്. ഇനി നമുക്കിത് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ നോട്ട്സ്, ഇത് ബേസിക്കലി ഒരു ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. ഇതിൻ്റെ ടോപ്പ് നോട്ടിലുള്ളത് വൈൽഡ് ബെറീസും മാൻഡറിൻ ഓറഞ്ചുമാണ്. മിഡിൽ നോട്ട്സിൽ ഗാർഡീനിയ, ഹണി സക്കിൾ ആൻഡ് ജാസ്മിൻ ആണ്. സോ ബേസിക്കലി വൈറ്റ് ഫ്ലോറൽസ്, അതാണ് മിഡിൽ നോട്ടിലുള്ളത്. ഇനി ബേസ് നോട്ടിലുള്ളത് ആംബറും സാൻഡൽവുഡും വാനിലയും കാരമലും ആണ്. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ ഇത് നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം സ്മെൽ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫ്രൂട്ടി നോട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. ആ ബെറി നോട്ട് അത് നന്നായിട്ട് അറിയാൻ പറ്റും. വൈൽഡ് ബെറീസും ബെറീസും ഒക്കെ ഒരു വിൻ്റർ ഫ്രേഗ്രൻസിലാണ് നോർമലി ഇങ്ങനെ നമ്മൾ കാണാറുള്ളത്. ഇത് ആക്ച്വലി വളരെ രസമുള്ള വളരെ നല്ല ഒരു ബെറി നോട്ടാണ് ഇതിലുള്ളത്. നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരു ബെറി നോട്ട്, പ്ലസ് അതിൻ്റെ കൂടെ ആ ഒരു ടാൻജറിൻ, ആ ഒരു മാൻഡറിൻ ഓറഞ്ചിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രിസ്പായിട്ടുള്ള ആ ഒരു നോട്ടും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ആ ഷാർപ്പായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഒരു 5 മിനിറ്റ് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആ ഒരു ഈ പെർഫ്യൂം ഒന്നും കൂടെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും.
ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ആ ഒരു വൈറ്റ് ഫ്ലോറൽസിൻ്റെ നോട്ട് എടുത്തു കാണാൻ പറ്റും. ആ എന്ത് വൈറ്റ് ഫ്ലോറൽ ആണ് എന്നുള്ളത് അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ വൈറ്റ് ഫ്ലോറൽ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആ സമയത്തെല്ലാം തന്നെ ആ വൈൽഡ് ബെറീസിൻ്റെയും ആ ഓറഞ്ചിൻ്റെയും മാൻഡറിൻ ഓറഞ്ചിൻ്റെയും സ്മെല്ലും ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ചെയ്യും. പ്ലസ് ഇത് സ്മെൽ ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു വനില നോട്ടും കാരമൽ നോട്ടും ആ ഒരു സിറപ്പി ഫീലിംഗ് അതും ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരു ഓൾ സീസൺ ഡേ ആൻഡ് നൈറ്റ് പെർഫ്യൂം ആയിട്ടാണ്. നിങ്ങൾക്ക് വിൻ്ററിലും സമ്മറിലും സ്പ്രിങ്ങിലും എല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ വൈൽഡ് ബെറീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ ബേസിലുള്ള വെനിലയും കാരമലും സാൻഡൽവുഡും ഒക്കെ ഇതിൻ്റെ ആ ഒരു സ്റ്റേയിങ് കപ്പാസിറ്റീനെ കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിൻ്ററിലൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് യൂസ് ചെയ്യാൻ നല്ലത്. കാരണം അത് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും ക്ലൈമറ്റിൽ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത്രയും റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വിൻ്റർ ഫ്രേഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. പ്ലസ് ഇതിലുള്ളത് ഫ്രൂട്ട്സും ഫ്ലോറൽ നോട്ട്സും ആയതുകൊണ്ട് തന്നെ എന്താ സമ്മറിലും സ്പ്രിങ്ങിലും യൂസ് ചെയ്യാനും വളരെ നല്ലൊരു പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾ ഇയർ റൗണ്ട് പെർഫ്യൂമാണ്, ഒരു ഡേ ആൻഡ് നൈറ്റ് പെർഫ്യൂമാണ്. കാരണം ഇത് ഡേ ടൈമിലും യൂസ് ചെയ്യാൻ നല്ലതാണ്, നൈറ്റ് ടൈമിൽ ഒരു നൈറ്റ് ഔട്ടിനൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ നല്ല പെർഫ്യൂമാണ്. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് പുറത്തു പോകുമ്പം ഡെഫിനറ്റ്ലി നിങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കും, ഡെഫിനറ്റ്ലി ആൾക്കാർ നിങ്ങളോട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിങ്ങളെടുത്ത് പറയും വൗ നല്ല പെർഫ്യൂമാണ് നല്ല സ്മെല്ലാണെന്ന് നിങ്ങളോട് ഉറപ്പായിട്ടും പറയും. നോ ഇതൊരു കോംപ്ലിമെൻറ്റ് ഗെറ്റ് എ പെർഫ്യൂം തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ചില പെർഫ്യൂംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം സ്ത്രീകളായിരിക്കും നമ്മളോട് വന്നിട്ട് പറയുന്നത് വൗ ഇത് നല്ല പെർഫ്യൂമാണ്, എന്ത് പെർഫ്യൂമാണ്, എനിക്കും ട്രൈ ചെയ്യണം എന്നുണ്ടെന്ന്. പക്ഷെ ഈ പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യുമ്പം കോംപ്ലിമെൻറ്റ്സ് മെയിൻലി കിട്ടുക എന്താ പുരുഷന്മാരുടെ കയ്യിൽ നിന്നായിരിക്കും. പുരുഷന്മാരായിരിക്കും നിങ്ങളോട് വൗ ഇതൊരു നല്ല പെർഫ്യൂമാണല്ലോ, എൻ്റെ വൈഫിനോ അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ടിനോ ഇത് വാങ്ങിക്കണമെന്നുണ്ട്, ഏതാണെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ഇത്. പിന്നെ ഇതിലെ കോൺട്രവേഴ്ഷ്യൽ പാർട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ലിഡ് ഒട്ടും ഇഷ്ടമായില്ല, വളരെ ചൈൽഡിഷ് ആണെന്നുള്ളത്, അതങ്ങനെ തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇത് എൻ്റെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതൊരു നല്ല പെർഫ്യൂമാണോ? ഓഫ്കോഴ്സ് ഇതൊരു നല്ല പെർഫ്യൂമാണ്, യാതൊരു ഡൗട്ടും ഇല്ല, വളരെ നല്ല പെർഫ്യൂമാണ്. ഇതിൻ്റെ സ്മെൽ വളരെ നല്ലതാണ്, ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് ഓഡർ പെർഫ്യൂമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും. ഒരു 5-6 അവേഴ്സൊക്കെ വളരെ ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. അതിൻ്റെ സ്റ്റേയിങ് കപ്പാസിറ്റിക്കൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല, സ്റ്റേ ചെയ്യും. പക്ഷേ ഇതൊരു യുണീക്ക് പെർഫ്യൂമാണോ? അല്ല. ഇതിൻ്റെ സ്മെൽ യുണീക്കാണോ? അല്ല. ഇതിനോട് സിമിലർ ആയിട്ടുള്ള പെർഫ്യൂംസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകുമോ? ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വൈബ് തരുന്ന പെർഫ്യൂംസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. ഇതതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് പെർഫ്യൂം അല്ല. പിന്നെ ഇതിന് ആ ഒരു ഹൈപ്പ്, ഇത്രയും ഹൈപ്പിനുള്ള വർത്ത് ചെയ്യുന്ന പെർഫ്യൂം ആണോ ഇത്? അതും എനിക്ക് സംശയമാണ്. യൂട്യൂബ് സെൻസേഷൻ ആവാനുള്ള ഒരു ക്വാളിറ്റി പെർഫ്യൂമിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ അതിന് ഈ പെർഫ്യൂം മോശമാണ് അല്ലെങ്കിൽ ഈ പെർഫ്യൂം അങ്ങനെയുള്ള യാതൊരു മീനിങ്ങും ഇല്ല, വളരെ നല്ല പെർഫ്യൂമാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇതിന് കിട്ടുന്ന ആവശ്യത്തിൽ കൂടുതൽ ഹൈപ്പാണ് ഈ പ്രോഡക്റ്റിന് കിട്ടുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതിൻ്റെ പ്രൈസ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത്. ഇതിൻ്റെ 100 ml ബോട്ടിലിന് UK പ്രൈസ് ഒരു 65 pounds ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് നോർമലി ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടാൻ വളരെ ഈസിയാണ്. പല വെബ്സൈറ്റ്സിലും ഇത് ഞാൻ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഒരു 35-36 pounds കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു പെർഫ്യൂമാണ്. ഇപ്പോൾ ഒരു എന്താ കളക്ഷനിൽ നിങ്ങൾ ആഡ് ചെയ്യാനുള്ളൊരു പെർഫ്യൂമായിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ വൺ സിഗ്നേച്ചർ സെൻറ്റ് ആയി, സിഗ്നേച്ചർ സെൻറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു ഓഫീസിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ഓൾ ഇയർ അറൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഓക്കെ സിഗ്നേച്ചർ സെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഓക്കെ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഇത് കിട്ടുകയാണെങ്കിൽ ഒരു 35-36 pounds അല്ലെങ്കിൽ ഒരു 3000 4000 ഇടയ്ക്ക് റുപ്പീസിൽ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല പെർഫ്യൂമാണ്. പക്ഷേ അതിലും കൂടുതൽ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യും എന്താ യുണീക്ക് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് എന്നൊക്കെ. അങ്ങനെ ഒരു യുണീക്ക്നെസ് ഇതിനില്ല. ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതിനേക്കാളും ചിലപ്പോൾ ചീപ്പർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ, ചീപ്പർ ഇൻഎക്സ്പെൻസീവ്, ഞാൻ ചീപ്പർ എന്ന് പറയുന്നില്ല, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഡെഫിനറ്റ്ലി സിമിലർ ആയിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് വാങ്ങിക്കുന്നതിന് മുൻപൊന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക്
നിങ്ങളുടെ കമൻസും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ പെർഫ്യൂമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ അതൊക്കെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യൂ. അടുത്ത ഒരു പെർഫ്യൂം റിവ്യൂവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ബൈ ഫോർ നൗ.